ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹിൻസ് വേൾഡ്. എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. കുറേ നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഹോം ടൂർ. ചെയ്യാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരുന്നു, അതാണ് ഇത്രയും ഒന്ന് ലേറ്റ് ആയത്. ഞാൻ ഓൾറെഡി കിച്ചൺ ടൂറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് വീഡിയോ കണ്ടുനോക്കൂ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ആ പുറത്ത് നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ്. ഞങ്ങളുടെ വീട് ഒരു വീടിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ആണ്. വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് വീടായാലും അതുപോലെ ചുറ്റുമതിലായാലും ഗേറ്റായാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. ആ ഒരു കളർ എലിവേഷനിലായാലും അതുപോലെ ഇൻറ്റീരിയറായാലും ഒക്കെ ആ രണ്ട് കളർ മിക്സ് ചെയ്ത് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ആ മീറ്റർ ബോർഡൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ മതിലിന് വെളിയിലായിട്ടാണ്. അപ്പോൾ റീഡിങ് എടുക്കാൻ വരുന്നവർക്ക് അത് ആൾ വീട്ടിലില്ലാന്നുണ്ടെങ്കിലും അത് റീഡിങ് എടുത്ത് പോകാനൊരു എളുപ്പത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഗേറ്റിനുള്ളിലോട്ട് കിടക്കാം. വീട് ഈ ഒരു വീട് നിൽക്കുന്നത് ഒരു 50 സെൻറ്റ് പുരയിടത്തിലാണ്. 50 സെൻറ്റ് പുരയിടത്തിൻ്റെ ഏറ്റവും ബാക്കിലായിട്ടുള്ളൊരു ഭാഗത്തായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. ഈ റോഡ് വരുന്നത് ഒരു താഴ്ന്ന ഭാഗത്തും അതുപോലെ വീട് നിൽക്കുന്നത് കുറച്ച് ഉയരം കൂടിയ ഭാഗത്തുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ റോഡിൽ നിന്നുള്ള ആ ഒരു വ്യൂ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂ ആയിരുന്നു. 3000 സ്ക്വയർ ഫീറ്റ് ചെയ്തിട്ടുള്ള ഈ വീട്, വീടിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ ചിലവ് മാത്രം 75 ലക്ഷത്തോളം രൂപയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു വർക്കിന് വേണ്ടി വന്നത്. അതിൽ നമ്മുടെ ചുറ്റുമതിലും ഗേറ്റും അതുപോലെ ഇൻ്റർലോക്കും മറ്റ് കാര്യങ്ങളും പുറമേയുള്ള ഒന്നും അതിൽ ഉൾപ്പെടുന്നില്ല. അതൊക്കെ വേറെ ഒരു എമൗണ്ടാണ് വരുന്നത്. ഈ ഒരു വീടിൻ്റെ മാത്രം തുകയാണ് ഞാൻ പറഞ്ഞത്. 3000 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് 75 ലക്ഷമാണ് ഇതിൻ്റെ ആ ഒരു എമൗണ്ട് വന്നത്. അതുപോലെ ഈ കാർ പോർച്ച് വരുന്നത് വീടുമായിട്ട് ജോയിൻ്റ് ആയിട്ടല്ല ചെയ്തേക്കുന്നത്. അവിടെ ആ വീടുമായിട്ട് ജസ്റ്റ് ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഞങ്ങൾ അത് ഷീറ്റ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണമാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ വരുന്ന ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. സ്റ്റെപ്പിലൊക്കെ ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്രാനൈറ്റാണ്. സ്റ്റെപ്പിലൊക്കെ ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സിറ്റൗട്ടിൽ ഈ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഈ ഒരു വർക്ക് അത് മഹാഗണി വുഡ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. മഹാഗണിയുടെ വുഡ് ചെറിയ ചെറിയ പീസുകളാക്കി അത് ജസ്റ്റ് നമ്മൾ ടെയിലിൻ്റെ പീസ് ഒട്ടിക്കും പോലെ ഒട്ടിച്ച് അത് പോളിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു ജിപ്സം വർക്കും ചെയ്തിട്ടുണ്ട്. തേക്കിൻ്റെ വുഡിലാണ് ഈ ഫ്രണ്ട് ഡോറൊക്കെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കൊടുത്ത ആ ഒരു ഡിസൈൻ അതുപോലെ തന്നെ ചെയ്തു തന്നതാണ്. ഞങ്ങൾ നെറ്റിൽ നിന്ന് എടുത്ത് കൊടുത്ത ആ ഒരു ഡിസൈനാണ്. അത് അതുപോലെ ഫ്രണ്ട് ഡോർ ചെയ്ത് തന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ ആദ്യമേ തന്നെ ഉള്ളത് ഒരു ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയയിലും ആ ഒരു ഗ്രേ കളറിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്പിലുള്ളത്. ഈ ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് വന്നിട്ടുണ്ട്. TV യൂണിറ്റിന് തൊട്ട് താഴെയായിട്ട് കുറേ മാത്രം സ്റ്റോറേജ് ഫെസിലിറ്റീസും ഉണ്ട്. ലിവിങ് ഏരിയയിലും നല്ലൊരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും ജിപ്സം വർക്ക് തന്നെയാണ്. ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റ്സുകളൊക്കെ തന്നെ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ലൈറ്റ്സുകളാണ്. അതുപോലെ തന്നെ സീലിംഗിൽ ചെറിയ രീതിയിൽ കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ ആ ഒരു ഉഡൻ കളർ വരുന്നതുകൊണ്ട് TV യൂണിറ്റിനൊക്കെ ഒരു ഉഡൻ കളർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീലിംഗിൽ ചെറിയ രീതിയിൽ ആ ഉഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ലിവിങ് ഏരിയയും ആ ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് ചെറിയ രീതിയിൽ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാഫ് മാതിൽ കെട്ടിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഇൻറ്റീരിയർ വർക്ക്, ആ ഒരു ഇൻക്ലൂഡിങ് ആ ടി വി യൂണിറ്റ് ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത്, മൊത്തത്തിൽ മറൈൻ പ്ലൈവുഡിൽ മയക്ക് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പാർട്ടീഷൻ വർക്കായാലും, അതുപോലെ ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു വർക്കായാലും, അതുപോലെ ആ ക്രോക്കറി ഷെൽഫും അങ്ങനെയുള്ള മറ്റുള്ള ടി വി യൂണിറ്റ് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ്. അതിൽ മയക്ക ഉപയോഗിച്ച് ചെയ്ത ആ ഒരു വർക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മയക്കയുടെ കളറാണ് ഇവിടെ സീലിങ്ങിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഡൈനിങ്ങിലായാലും ലിവിങ്ങിലായാലും അതേ ആ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 6-സീറ്റർ ഡൈനിങ് ഏരിയയാണ് ഇവിടെ ഉള്ളത്. ഇത് ഡൈനിങ്ങിൽ ചെയ്തിട്ടുള്ള ആ ഒരു സീലിംഗ് വർക്കാണ്. അതും ആ ഒരു ചെറിയ വുഡൻ കളർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിക്കുന്ന ആ ഒരു വർക്കാണ് ഈ ഒരു ക്രോക്കറി ഷെൽഫ്. ഇതും ഞങ്ങൾ കൊടുത്ത അതേ ഒരു പിക്ചർ അതേപോലെ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ക്രോക്കറി ഷെൽഫ്. ഈ ക്രോക്കറി ഷെൽഫ് ആയാലും മൊത്തത്തിൽ മറൈൻ പ്ലൈവുഡിൽ മയക്ക ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് ഏരിയ വരുന്നത്. വാഷിംഗ് ഏരിയയുടെ തൊട്ട് താഴെയായിട്ടും ചെറിയ രീതിയിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ലൈറ്റും ഞങ്ങൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ലൈറ്റാണ്. അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഈ ഡൈനിങ്ങിൽ ചെറിയൊരു ടി വി യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ടി വി യൂണിറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് താഴത്തെ രണ്ട് ബെഡ്റൂംസ് വരുന്നത്. ഡൈനിങ്ങിലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ചെറിയ കോർട്ട്യാർഡ് ഫെസിലിറ്റി വന്നിട്ടുള്ളത്. ഈ കോർട്ട്യാർഡിന് തൊട്ട് മുകളിലായിട്ടുള്ള ഭാഗം പർഗോള വർക്കാണ് ചെയ്തിട്ടുള്ളത്. അത് കാരണം എപ്പോഴും ഈ ഡൈനിങ്ങിലോട്ട് നല്ല വെളിച്ചമാണ്. പർഗോള വർക്കിന് മുകളിലായിട്ട് 12mm ഗ്ലാസ് കൊടുത്ത് പർഗോള വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും നല്ലൊരു അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസാണ്. ഈ ഒരു സ്റ്റെയർ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു മഹാഗണി വുഡിലാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു വലിയൊരു മഹാഗണി മരം ഉണ്ടായിരുന്നു. ആ ഒരു മരം ഫുൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ആ ഫ്രണ്ടിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട അതേ ഒരു സിറ്റ് ഔട്ടിൽ വാളിൽ കണ്ട അതേ ഒരു വർക്കാണ് ഇവിടെ ആ മഹാഗണിൻ്റെ ചെറിയ പീസ് വെച്ച് ആ സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ ചെയ്തിട്ടുള്ളത്.
ഇവിടെ ഈ സ്റ്റേന്റെ രണ്ട് സൈഡിലായിട്ട് ചെയ്തിട്ടുള്ളത് സി എൻ സി വർക്കാണ്. അതുപോലെ കോട്ടിയാടിന് മുകളിൽ ചെയ്തിട്ടുള്ള പർഗോള പോലെ തന്നെ സ്റ്റെയറിന് മുകളിലായിട്ടും നല്ല വിശാലമായിട്ടുള്ള ഒരു പർഗോള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെയും 12mm ഗ്ലാസ് കൊടുത്തിട്ട് തന്നെയാണ് പർഗോള ചെയ്തിട്ടുള്ളത്. ഇവിടെ കിച്ചൺ ഉൾപ്പെടെ മൊത്തത്തിൽ എല്ലായിടത്തും വെട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് കംപ്ലീറ്റ് ആയിട്ട് എപ്പോക്സിയും കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ടുള്ള ഈ ഒരു ഭാഗം ഒരു ചടി ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സാധാ ഫ്ലോറിങ്ങിനേക്കാൾ ജസ്റ്റ് ഒന്ന് താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തലയൊന്നും മേലിൽ തട്ടാതെ നന്നായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് ഭാഗം മാത്രം വേസ്റ്റ് ആവുന്നേ ഉള്ളൂ, ബാക്കി ഫുള്ളും നമുക്ക് നല്ലൊരു ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. കിച്ചൺ ഞാൻ ഓൾറെഡി കിച്ചൺ ടൂർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടുത്തെ കിച്ചൺ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ആ വീടിൻ്റെ അതേ ഒരു എലിവേഷൻ്റെ ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് കിച്ചണിലും കൊടുത്തിട്ടുള്ളത്. ചെറിയ രീതിയിലുള്ള ഒരു സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങും ആ ഒരു വെട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ച് തന്നെയാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ കബോർഡ്സൊക്കെ ചെയ്തിട്ടുള്ളതും ആ ഫുള്ള് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ഉപയോഗിച്ചിട്ട് തന്നെയാണ്. കളർ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, നമ്മൾ ലിവിങ്ങിലും ഡൈനിങ്ങിലും ചെയ്ത ആ ഒരു കളറല്ല ഇവിടെ കൊടുത്തിട്ടുള്ളതെന്നേ ഉള്ളൂ. സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കിച്ചണിൽ നിന്ന് പുറത്തോട്ടുള്ള ഡോറാണ്. ഈ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ അവിടെയായിട്ട് ഒരു വർക്കിംഗ് കിച്ചണും അതുപോലെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്നാണ് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാറുള്ളത്. അതുപോലെ ഈ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അല്ലെ, ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു പുറത്ത് തന്നെ ഒരു ടോയ്ലറ്റും അതുപോലെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഈ വർക്കിംഗ് കിച്ചണിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഒരുപാട് എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സിലിണ്ടറൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മൾ വർക്കിംഗ് കിച്ചണിലോട്ടായാലും അതുപോലെ മെയിൻ കിച്ചണിലോട്ടായാലും ഒക്കെ ഗ്യാസ് കണക്ഷൻ എടുത്തേക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഫ്ലോറിങ് ടൈൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ റൂഫ് ചെയ്തേക്കുന്നത് ഷീറ്റ് ഇട്ടിട്ടാണ്. ഞങ്ങൾ പിന്നെ വീട് പണി കഴിഞ്ഞ ശേഷം പിന്നീട് ജോയിൻ ചെയ്ത് ചെയ്തതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഇതാണ് ഈ ഇവിടുത്തെ താഴത്തെ ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂം.
ഓരോ ബെഡ്റൂമും ഓരോ കളർ ബേസിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഈ ബെഡ്റൂം ഒരു ബ്ലൂ കളറിലാണ് ചെയ്തിട്ടുള്ളത്. അത് ആ സീലിങ്ങിലായാലും അതുപോലെ ആ കർട്ടനിലായാലും ഒക്കെ ആ ഒരു ബ്ലൂ ഷെയ്ഡ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ ബെഡ്റൂമിലും ഇതുപോലെ വാർഡ്രോബ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഒരു കബോർഡ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിലും ആ ഒരു ബ്ലൂ ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ ബെഡ്റൂമിലും തന്നെ ഇതുപോലെ ഒരു ഡ്രസ്സിങ് ഏരിയ, സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. അത് ബാത്റൂമിനടുത്തായിട്ട് ആ ഒരു ഡ്രസ്സിങ് ഏരിയ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബ് ആയാലും ഇതുപോലെ ഡ്രസ്സിങ് ഏരിയയിലുള്ള ഈ ഒരു കബോർഡുകളൊക്കെ തന്നെയായാലും ഇത് HDFലാണ് ചെയ്തിട്ടുള്ളത്. ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ്, അതാണ് HDF എന്ന് പറയുന്നത്. നമ്മൾ MDF എന്ന് കേട്ടിട്ടുണ്ട്. MDF എന്ന് പറയുമ്പോൾ മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡാണ്. അതിനേക്കാളും കുറച്ചും കൂടി ഡെൻസിറ്റി കൂടിയതാണ് ഈ HDF എന്ന് പറയുന്നത്. രണ്ടും സെയിം മെറ്റീരിയൽ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ വീട് മൊത്തത്തിലും ആ ഒരു LED ലൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ആ ഒരു ചെറിയ രീതിയിലുള്ള സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ബെഡ്റൂമിലെ ബാത്റൂമിൽ കാണാം. എല്ലാ ബെഡ്റൂമിലും ബാത്റൂം ഡോറൊക്കെ ചെയ്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ്. അതും ഞങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം മോഡൽ തന്നെയാണ് ഡോറൊക്കെ ചെയ്തിട്ടുള്ളത്. സെയിം എല്ലാ ബെഡ്റൂമിലും സെയിം തന്നെയാണ് ബെഡ്റൂം ഡോർസ് ആയാലും ബാത്റൂം ഡോർസ് ആയാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഫസ്റ്റ് ബെഡ്റൂമിലുള്ള ഈ ഒരു ബാത്റൂമിൽ ആ ഒരു ഗ്രേ തന്നെയാണ്, ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ ആ ഒരു രീതിയിലുള്ള ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിൽ ഈ വീട് മൊത്തത്തിലായിട്ടും സീലിംഗ് വർക്ക്, ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ ഉൾപ്പെടെ ജിപ്സം വർക്ക് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ആകെ ചെയ്യാതെ പോയിട്ടുള്ളത് ആ ബാൽക്കണിയിൽ മാത്രം സീലിംഗ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കി മുഴുവനായിട്ടും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ താഴത്തെ ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെയും ആ ഒരു സെയിം ഓർഡർ തന്നെയാണ്. ഫസ്റ്റ് ബെഡ്റൂം കണ്ടതുപോലെ തന്നെയാണ്. വലിയ വാർഡ്രോബ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ അവിടെ സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയ ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂംസും സെയിം ആ ഒരു മോഡൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ കളർ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ആ ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബ് ഒക്കെ ചെയ്തിരിക്കുന്നത് HDFൽ. അത് ആദ്യം പൊട്ടിയിട്ട ശേഷം പ്രൈമർ അടിച്ചു. അതിനുശേഷം ആ ഒരു സ്പ്രേ പെയിൻറ് ചെയ്താണ് ഈ വാർഡ്രോബും അതുപോലെ ഡ്രസ്സിങ് ഏരിയ ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ സ്പ്രേ പെയിൻറ് കൊടുക്കുന്നത് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏത് കളറാന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട കളർ കൊടുത്ത് നമ്മൾ കാറിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, ആ ഒരു സ്പ്രേ പെയിൻറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിലൊക്കെ തന്നെയും. ഈ ഒരു ബാത്റൂം അതും ഒരു ഗ്രേ ആൻഡ് ഇത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. നാല് ബാത്റൂമിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു ബാത്റൂമിലാണ്.
ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂംസും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആ ഒരു ഏരിയയൊക്കെ കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ആദ്യം തന്നെ ആ ഒരു പർഗോള വർക്കാണ് കാണുന്നത്. ആ പർഗോള വർക്കിന് തൊട്ട് താഴെയായിട്ട് ചെയ്തിട്ടുള്ളത് അത് ആ ഒരു മഹാഗണി വുഡ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് റെയിൽസ് ആണ് ആ നാലുപാടും കൊടുത്തിട്ടുള്ളത്. അതിനടുത്തായിട്ട് തന്നെ ആ ഒരു ചെറിയൊരു ഹോളുണ്ട്. അവിടെ ഒരു ചെറിയൊരു സെറ്റിങ് കാര്യങ്ങളും ഇട്ടിട്ട് ഇവിടെ രണ്ട് ഇവിടെ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂംസ്. ഈ കോട്ടയാടിന് മുകളിലുള്ളതും അതുപോലെ സ്റ്റെയറിന് മുകളിലുള്ളതുമായിട്ട് രണ്ട് പർഗോളയും നമുക്ക് താഴെ ലിവിങ്ങിലേക്കും ഡൈനിങ്ങിലേക്കും ഒക്കെ നല്ല വെളിച്ചം തരുന്നുണ്ട്. ഇത് ബാൽക്കണിയിലോട്ടുള്ള ഡോറാണ്. നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങാം. ഇവിടെ കൊടുത്തിരിക്കുന്നതും ആ സെയിം ഡോറ് തന്നെയാണ്. നമ്മൾ ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ള അതേ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടുത്തെ ഡോറും കൊടുത്തിട്ടുള്ളത്. അതുപോലെ സിറ്റ് ഔട്ടിലെ വാളിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വർക്ക് ഇവിടെയും ഒരു സൈഡിലെ വാളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രം സീലിംഗ് വർക്ക് ചെയ്തിട്ടില്ല, ബാക്കി ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഡോറിൻ്റെ പാറ്റേൺ കണ്ടില്ലേ, ഫ്രണ്ടിൽ നമ്മൾ താഴെ സിറ്റ് ഔട്ടർ കണ്ട അതേ ഡോർ പാറ്റേൺ തന്നെയാണ് ഇവിടെ. ഇവിടെ ചെയ്തിട്ടുള്ളത് പുറഭാഗത്ത് പർഗോള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലും ഈ സൈഡിലും അതുപോലെ താഴ്ഭാഗത്തും ഒക്കെ പർഗോള വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ടോളുവമ്മമ്മിൻ്റെ ഗ്ലാസ് കൊടുത്താണ് ചെയ്തിട്ടുള്ളത് പർഗോള വർക്ക്. ഇത് കാർപോർച്ചിൻ്റെ മുകൾ ഭാഗമാണ്. ഈ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു ഷീറ്റിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളതായിട്ട്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഞങ്ങളുടെ വീടിരിക്കുന്നതിൻ്റെ ആ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം കാണാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ ആ ഒരു കർട്ടൻ വർക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്ലോത്തിന് പകരം ബ്ലൈൻഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം മറ്റെല്ലാ റൂമിലും കണ്ടതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബും അതുപോലെ ഡ്രസ്സിങ് ഏരിയയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെയിം എല്ലാ റൂമിലും ആ ഒരു ആറ് ഡോറുള്ള വാർഡ്രോബ് ഫെസിലിറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിങ് ഏരിയ മാത്രം ഡിഫറെൻ്റ് ആയി രണ്ട് റൂമിൽ ചെറിയ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഡ്രസ്സിങ് ഏരിയയുടെ ആ ഒരു സൈസ് അനുസരിച്ച് ചെയ്തു എന്നേ ഉള്ളൂ.
ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് ഇവിടെ കുട്ടികളുടെ ബെഡ്റൂമാണിത്. അത് കാരണം രണ്ട് ബെഡ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരുടെ സ്റ്റഡി ടേബിളും ഒക്കെ അതൊക്കെ ആ എച്ച് ഡി എഫ് ഫുഡിൽ ചെയ്തത് തന്നെയാണ്. ഒരു വാർഡ്രോബിൽ കൂടെ ചേർത്തിട്ട് അവിടെ ഒരു സ്റ്റഡി ടേബിള്, അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്റ്റഡി ടേബിളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമും ഒക്കെ സെയിം മോഡലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ റൂം ടൂർ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ചാനലിൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു റൂം ഞാൻ നല്ല വിശാലമായിട്ട് തന്നെ റൂം ടൂർ ചെയ്തിട്ടിട്ടുണ്ട്. കുട്ടികളുടെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സും മറ്റുമൊക്കെ ഈ ഒരു ബാത്റൂമിലും ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ രാത്രി വ്യൂ. എല്ലാ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത ശേഷമുള്ള വ്യൂ. നിങ്ങൾക്ക് എൻ്റെ ഹോം ടൂർ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എല്ലാവരും കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് പോസ്റ്റ് ചെയ്തേക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഹിൻസ് വേൾഡിലൂടെ കാണാം. ബൈ. താങ്ക് യു ആൾ.